ഹലോ, എല്ലാവർക്കും ആൻഡി കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. പലരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് കൂടുതൽ വരുന്നു. ഞാൻ ഇതിലൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല മുന്നേ, കാരണം നിയോഗമുണ്ടെങ്കിൽ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു തോട്ടാണ്. പക്ഷേ ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഗ്രീഡാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും പുഷ് ചെയ്യുന്നതായിരിക്കാം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ. എനിക്ക് തോന്നുന്നു ഇതിനെ ട്വിൻ ഫ്ലെയിം ജേണി ഇപ്പോൾ കുറേ പേരിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പം വളരെ മോശമായ പല കണ്ടൻറ്റുകളുമായിട്ടും ഇത് പോകുന്നതായിട്ട് മനസ്സിലാവുന്നു. പലരും എല്ലാ അവിഹിത ബന്ധങ്ങളെയും ട്വിൻ ഫ്ലെയിം ജേണിയാണെന്ന് പറയുന്നു. ചിലരൊക്കെ വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ അവിഹിത ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന്. എന്തായാലും എൻ്റെ ചാനൽ മുഴുവൻ കണ്ടൊരാൾ ഒരിക്കലും ഞാൻ ഒരു അവിഹിത ബന്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണെന്നോ ഭർത്താവിനെയോ ഭാര്യനെയോ കുറ്റം പറയുന്ന ഒരാളാണെന്നോ മനസ്സിലാക്കില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ കണ്ടിട്ട് എന്തോ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതായിരിക്കും. ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ ഇന്ന് എൻ്റെ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റീസൺ ഇതാണ്, എനിക്കറിയില്ല, ഞാൻ എന്തായാലും ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് എനിക്കറിയാം. എത്ര പേർക്ക് സിമിലർ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പം നിങ്ങൾ എത്ര പേർക്ക് എൻ്റെ ചൈൽഡ്ഹുഡുമായിട്ട് സാമ്യമുണ്ട് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഇന്ന ഇന്ന ഘട്ടങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയുടെ തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി, എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും നോക്കി വായിക്കുകയാണോ എന്ന്. ആക്ച്വലി ഇവിടെ ഒന്നുമില്ല, ഞാൻ ഒന്നും നോക്കി വായിക്കുന്നതല്ല. എൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കി പോകണമാണോ എന്തോ, ഞാൻ ഇങ്ങനെ വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് സാധാരണ നമ്മൾ തല കൊണ്ട് പ്രവർത്തിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ആലോചിച്ച് ഇമേജ് ചെയ്തൊരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ കള്ളം പറയുകയാണെങ്കിൽ വലത്തോട്ടും അല്ലെങ്കിൽ ഇടത്തോട്ടും പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ കോൺടാക്ട് ഈ സൈഡിലേക്ക് വരുന്നൊക്കെ, അതായത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ വന്ന് എൻ്റെ ഒന്നുകിൽ എൻ്റെ ഉള്ളം കയ്യിൽ നോക്കിയിട്ടാണ് പറയുക, ഉള്ളം കയ്യിൽ ഒന്നുമില്ല. പക്ഷേ എനിക്കെന്തോ ഞാൻ കംഫർട്ടബിളാണ് ഉള്ളം കയ്യിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നോക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത്, അല്ലാതെ താഴെ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ ഇപ്പം മിക്കവാറും ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്തും ഞാൻ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ പറയാൻ തുടങ്ങുകയാണ്, ഞാനൊരു 4-5 ഭാഗങ്ങളായിട്ട് എൻ്റെ കഥ പറഞ്ഞു പോകാം. ഇതിലെത്ര പേർക്ക് റിലേറ്റ് ചെയ്യാനാവും എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യും. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പം തന്നെ 3 മിനിറ്റ് ആയി, ഐ എം സോറി. ശരി, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഒബ്വിയസ്ലി ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആൾക്കൂട്ടത്തിനിടയിലും പലപ്പോഴും തനിച്ചായിട്ടുണ്ട്. അതുതന്നെ ഭയങ്കര, നമ്മൾ ജനിക്കുമ്പം എല്ലാ സോളും കുറച്ച് സൗണ്ടഡ് ആയിരിക്കും. പിന്നെ നമ്മൾ വളർന്നു വരുന്ന ജീവിത രീതിക്കനുസരിച്ച് നമ്മൾ മാറും. അപ്പം അങ്ങനെ ഞാൻ മാറിയതാണോ എന്തോ, ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മാറി. ഇൻട്രോവേർട്ടാണെന്ന് പുറത്ത് ആർക്കും മനസ്സിലാവില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇൻട്രോവേർട്ടാണെന്ന്. അങ്ങനത്തെ ഇൻട്രോവേർട്ടായിട്ട് മാറി. അത് നിങ്ങൾക്ക് ശരിക്കുള്ള ഇൻട്രോവേർട്ടിന് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ഇൻസൈഡ്, ഡീപ്പ് ഇൻസൈഡ് വി ആർ അലോൺ, വി വാണ്ടഡ് ടു ബി അലോൺ, വി നീഡ് ഒരു സോളിറ്റ്യൂഡ്. ആ ഒരു ജീവിത രീതിയായിരുന്നു കുറച്ച് കാലം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കുറേ ബുക്സ്, അതായത് ഞാൻ എന്നെ മറ്റുള്ളവരിൽ നിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്ന് എനിക്കറിയില്ല, ഐ വാസ് ഫോണ്ട് ഓഫ് ബുക്സ്. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം ഒരു ബുക്ക് വായിക്കുമ്പം ഞാൻ അതിൻ്റെ ശരിക്കുള്ള കഥയിലേക്കല്ല പലപ്പോഴും, അല്ലെങ്കിൽ ശരിക്കുള്ള അർത്ഥത്തിലേക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇന്നർ മീനിങ് എന്താ, ഇതിൻ്റെ ഉള്ളിൽ ഇവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതിപ്പം ഞാൻ മാത്രം ചിന്തിക്കുന്നതല്ല, ഇനി ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഒരുവിധം എല്ലാവരും, ഞാൻ കുറേ പേരോട് സംസാരിച്ച എല്ലാവർക്കും ഇത് തന്നെയാണ്. കാരണം പലതും നമുക്കൊന്നും അറിയില്ല. നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റും. ഒന്നും അറിയണ്ടാവില്ല ബേസിക്കലി. ഇപ്പോൾ വാട്ട് ഐ ഡൂ ഇസ് സെയിം, എനിക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. പക്ഷേ ഐ എം ടോക്കിംഗ് ലൗഡ്, കാരണം സംബഡി നോസ് ദ ഇൻസൈഡ് സംവൺ ഹാവിങ് എൻ ആർജ് ടു ടോക്ക്. അപ്പം എസ്പെഷ്യലി എൻ്റെ കേസിലുണ്ടായിരുന്നത്, ഞാൻ ഐ വാസ് ഡീപ്ലി ഇൻവോൾവ് വിത്ത് മുസ്ലിമിറ്റി ആൻഡ് ഓഫ് കോഴ്സ് ഹിന്ദുയിസം. ഇത് രണ്ടും ഡീപ്പ് റൂട്ടഡ് ആയിരുന്നു എനിക്ക്. ഞാൻ
എൻ്റെ കുഞ്ഞു ചുറ്റും സർക്കിള് പെർസെപ്ഷൻ സെറ്റിൽ എൻ്റെ വളർന്നു വന്ന ചുറ്റുപാടിൽ കൂടുതൽ മുസ്ലിംസായിരുന്നു. ഞാൻ പഠിക്കാൻ കളിക്കാൻ പോകണമൊക്കെ മുസ്ലിംസിൻ്റെ വീട്ടിലേക്കായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയായിരുന്നു. അവരൊക്കെ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് നിസ്കരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ചില വാക്കുകളൊക്കെ പറയുന്ന സമയത്ത്, പ്രൊനൗൺസിയേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഈ അള്ളാ എന്നുള്ള വാക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, ചില ചെറുപ്പത്തിലെ കുട്ടികളുടെ അതുവഴിക്ക്. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര എനിക്കത് സോൾഫുള്ളായിരുന്നു. അത് അതുപോലെ ഞാൻ വളരെ ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആള് ലോർഡ് വിഷ്ണു ആയിരുന്നു. ലോർഡ് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷ്ണു ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്. അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് ഒരു സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ എല്ലാവരും അറിയപ്പെടുന്ന വിശാരികാവ് ക്ഷേത്രമാണ്. പക്ഷേ ഞാൻ എല്ലാ വ്യാഴാഴ്ചകളിലും പോകുന്ന, അതായത് ഞാൻ അവിടെ പോയി വേറെ ഒരു കുറച്ച് ഒരു നാലഞ്ച് സ്റ്റോപ്പുണ്ട്, ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ പോയിട്ട് ഇറങ്ങും. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഭഗവാനെ തൊഴുതിട്ടാണ് പോകുന്നത്. അവിടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ കല്യാണം എൻ്റെ വിഷ്ണു ഭഗവാൻ നടത്തിത്തരണമെന്ന്. എനിക്ക് പറ്റാത്ത സമയമായിരുന്നിട്ട് പോലും അവിടെ നിന്നാണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹം നടക്കുന്നതിന് എൻ്റെ കൈപിടിച്ച് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചത്, എല്ലാത്തിനും സാക്ഷിയായിരുന്ന എനിക്ക് വേണ്ടി പ്രത്യേക മന്ത്രങ്ങളൊക്കെ ചെയ്ത് അവരുടെ തിരുമേനിയായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഈ മഹാവിഷ്ണുവിൻ്റെ കാര്യം പറയുന്നത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത്രയും വിശ്വാസം മഹാവിഷ്ണുവിൽ കൊണ്ടുവരുന്നെങ്കിലും എനിക്ക് ഒരു ഡീപ്ലി വെൽ റൂട്ടഡ് ആയിട്ട് ലോർഡ് ശിവയിലേക്ക് ഞാനൊരു ഒരു വല്ലാത്തൊരു ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ആഭിമുഖ്യം. നിങ്ങൾ വിചാരിക്കണ കുഞ്ഞു 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 കാര്യങ്ങളായിരിക്കില്ല, പക്ഷേ ഡീപ്ലി എനിക്കിപ്പോൾ ഒരു എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് പേടിക്കുന്നൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഓം നമ ശിവായ എന്നിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തിലും ഞാൻ അറിയാതെ ഞാൻ ജപിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു കാര്യം. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ പോയിട്ട് സ്പിരിച്വൽ ജേണി അതല്ല ഞാൻ പറയുന്നത്. ഐ എം തിങ്കിങ് ഇറ്റ് മൈറ്റ് ബി ഐ വാസ് ക്യാരിയിങ് ഫ്രം മൈ ഓൾഡ് സോൾ, അതായത് എൻ്റെ ആദ്യത്തെ ബർത്തിൽ നിന്ന് ജേണിയിൽ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്ന് ക്യാരി ഫോർവേഡ് ചെയ്തുന്ന എൻ്റെ ശീലങ്ങളായിരിക്കാം അത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പം പലരും പല കാര്യങ്ങളും, ഈ അടുത്തൊരു കുട്ടീനെ വിളിച്ചത് ബൈബിളിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എനിക്ക് മനസ്സിനുള്ളിൽ എപ്പോഴും അത് വരും, അത് നോക്കും, അതിലുണ്ടാവും, അങ്ങനെ പറയുന്ന ഒരു സംഭവമായിട്ട്. അപ്പം അതുപോലെ ആണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് കുറച്ചുകൂടി സ്പിരിച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ്ലി അല്ല, ഞാൻ ഇതിനെ പല കാര്യങ്ങളെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര റിച്വസ് ആയിരുന്നു. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണോ എൻ്റെ ജീനിലുള്ളതാണോ എന്നെനിക്കറിയില്ല. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തോട്ട് ഉണ്ടായത് മൊത്തം ചെന്നൈയിൽ നിന്നാണ്. ഇറ്റ് വാസ് ബേസിക് ബ്രാഹ്മിൻ ഫാമിലി. അതിൽ ദിവസമുള്ള റിച്വൽസ് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അവിടെയുള്ള കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇത്. ഞാൻ എൻ്റെ കസിൻസിനൊന്നും ഇത് കണ്ടിട്ടില്ല. അവരൊക്കെ ഒരുപാട് അവെയറായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഞാൻ പലപ്പോഴും ഒറ്റപ്പെടും. ഒരു സർക്കിളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഞാൻ വളരെ എത്ര സ്നേഹത്തോടെ എത്ര ഹാപ്പി ആയിട്ട് എത്ര ആ ഗ്യാങ്ങിലേക്ക് ഞാൻ ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കും. ഐ വാസ് ട്രൈയിങ് ടു ഫിറ്റ് ഇൻ, പക്ഷേ അത് നടക്കാറില്ല. അവർ എന്നെ അടുപ്പിക്കില്ല. ഒരു ഏത് ഗ്യാങ്ങിൽ പോയാലും അതെനിക്ക്, ഞങ്ങൾ ടിം ഫ്ലെയിം ജോയിനിലൊരു ഗ്യാങ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ സംസാരിച്ച സമയത്തും ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സെയിം തിങ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു നമ്മളെ അങ്ങനെ ആക്കുകയാണ്, നമ്മളെ ഒരു അത്രയും സ്ട്രെങ്തനാണ്, നിങ്ങളങ്ങനെ കൂട്ടം ചേർന്ന് ഇങ്ങനെ പോകേണ്ടതല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു അത്രയും അറ്റൈൻ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള സോളിനടുത്ത് മറ്റുള്ള നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് മറ്റുള്ളവർക്ക് സിങ്ക് ആവാത്തതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ എവിടെ പോയാലും, ഈവൻ ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാലും ഞാൻ ഒരാളുമായിട്ടും ഒരു സിങ്കായിട്ട് മാറാറില്ല. എനിക്ക് വളരെ ചുരുക്കം സൗഹൃദങ്ങളേ ഉള്ളൂ, വളരെ ചുരുക്കം സൗഹൃദങ്ങൾ. അതൊന്നും ഞാൻ കൊണ്ടു നടക്കുന്ന സൗഹൃദങ്ങളല്ല, അത് എൻ്റെ കൂടെ തന്നെയുള്ള സൗഹൃദങ്ങളാണ്. വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് വിളിക്കുക തന്നെ. വിളിക്കുമ്പോൾ നമുക്ക് എന്നാണോ നിർത്തിയത് അവിടെ നിന്ന് ഒട്ട് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റാറുണ്ട്. വളരെ അത്രയും റെയറായിട്ടുള്ള, അത്രയും സെൽഫിഷ് ഒട്ടുമല്ലാത്ത ആൾക്കാരുമായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ
ഒരു അപകർഷതാബോധം എന്ന് പറയില്ലേ, എനിക്ക് ഈ ചുറ്റും കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, പക്ഷേ എനിക്ക് ചില കാര്യങ്ങളോട് അനാവശ്യമായ പേടികൾ, ഇപ്പോഴും മാറാത്ത കുഞ്ഞു കുഞ്ഞു പേടികൾ ഇപ്പോഴും ഉണ്ട് കിടക്കുന്നത്. ഇപ്പം എനിക്കിപ്പോഴും ലൈറ്റ് വേണം ഉറങ്ങാൻ. അത് ഭയങ്കര, എത്ര ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിലും എനിക്ക് ഇരുട്ട് കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ഞാൻ ഇരുട്ടിനെ ഓവർകം ചെയ്യാൻ പഠിച്ചു. എനിക്ക് ഉറങ്ങുന്നു ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പോൾ ഇരുട്ട് ചെയ്യാൻ പറ്റും. മുന്നേ അതൊന്നും പറ്റില്ലായിരുന്നു, വെട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ രാത്രി 12 മണിക്ക് റോട്ടിലൂടെയും ഞാൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കൂട്ടത്തിനിടയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ ജേണിയിലുള്ള എല്ലാവർക്കും ഉള്ളതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ഒന്ന് വേറിട്ട് നിൽക്കും. പലർക്കും നമ്മളൊരു ടാർജറ്റായിട്ട് മാറും, അതും മനസ്സിലായിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ പ്രശ്നമാണെന്ന്. പക്ഷേ കുറച്ചിങ്ങോട്ടെത്തി, വളരെ ഇങ്ങോട്ടെത്തിയതിന് ശേഷമാണ് മനസ്സിലായത് അതങ്ങനെ അല്ലാന്ന്. പിന്നെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കലകളിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എനിക്ക് പാടാൻ കഴിവുണ്ട്, ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി. പക്ഷേ അത് കുറച്ചുകൂടിയും ഡീപ്പ് റൂട്ടഡായിട്ട് എനർജി ലെവൽ ഹൈ ആയതുകൊണ്ട് ആ ഒരു ഫ്രീക്വൻസി ബാലൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫ്രട്ടിൻ ഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇപ്പം എന്തിനാണെന്നറിയില്ല എന്നൊരു കാരണമില്ലാതെ എല്ലാവരുടെ ഇടയിലും ക്രൂശിക്കപ്പെടും. അങ്ങനൊരു സംഭവം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പെർസെപ്ഷൻ സെറ്റ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതും കൂടി കാര്യമാണ്. കാരണം എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനും കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്തതുപോലല്ല ഞാൻ ചെയ്തത്. എനിക്ക് ഒരുപാട് കുറ്റവും കുറവൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവരോട് ഫൈറ്റ് ചെയ്യല്ല, ഞാൻ എൻ്റെ അടുത്ത് തന്നെ എന്നെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട്, ആദ്യം ഞാൻ തളർന്നു പോകും, പിന്നെ ഞാൻ പൊക്കിയെടുത്ത് കൊണ്ടുവരാറാണ് പതിവ്. പക്ഷേ മറ്റുള്ളവർ രണ്ടുപേരിലും അത് ഞാൻ കണ്ടിട്ടില്ല. അവർ കുറവുകളായിട്ട് തന്നെ അന്ന് മറ്റുള്ളവർ പറഞ്ഞത് ഇപ്പോഴും കുറവുകളായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പം എനിക്ക് അത് പെർസെപ്ഷൻ സെറ്റിൻ്റെ ഭാഗമായിട്ട് തോന്നില്ല. കുറേയൊക്കെ നമ്മുടെ ഒരു നേച്ചറിൻ്റെ കൂടെയും കാര്യം ഉണ്ടാവും. പിന്നെ മറ്റുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത്, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മം ഐ വാസ് ഡാം ഇൻ ടു റിലീജിയസ് തിങ്സ്ന്ന്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നൊരാളാവെന്ന് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ടൈം അമ്പലവാസി. എനിക്ക് ഇടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നി. നിങ്ങൾക്കറിയാം എന്നെ ചെറുപ്പത്തിൽ നല്ല ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലൊരു ഉരുപുണ്യകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അമ്പലത്തിൻ്റെ സൈഡിൽ കടലാണ്, പുഴയും അലപ്പുഴയല്ല കുളവും ഒക്കെ ഉള്ള ഒരു നല്ല ബെസ്റ്റ് പ്ലേസാണ്. അവിടെ ഞാൻ ഈവനിങ്ങിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ നിന്ന് ആൾക്കാർ പറഞ്ഞാൽ തപസ്സിരിക്കുക എന്നാണ്. ഐ വാസ് ആക്ച്വലി മെഡിറ്റേറ്റിംഗ് ദാറ്റ് ദേ ഡോണ്ട് നോ ആൻഡ് ഈവൻ ഐ ഡോണ്ട് നോ വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ തപ്പി വന്നു, എന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടത്. ഞാൻ അങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് ആൾക്കാർ പറയുന്നു പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഒത്തിരി വഴക്കിട്ട് കുറേ കാലത്തേക്ക് എൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ജേണി കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ പല പ്രശ്നങ്ങളും പല സ്ഥലത്തുനിന്നും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പെട്ടുപോയി. നമ്മൾ ഇങ്ങനെ പ്രശ്നമായി എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത്, അതായത് ഇറ്റ് വാ ഒരു അപകടം, ഒരു ആക്സിഡൻറ്റ് എന്ന് വിചാരിക്കാം, എനിക്കെപ്പോഴും ഒരാൾ എൻ്റെ സഹായത്തിന് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഒരിക്കലും ആരും ഉണ്ടായിട്ടില്ലെങ്കിൽ ഭഗവാൻ എനിക്ക് തന്നെ ഒരു എക്സ്ട്രീമായിട്ട് കഴിവ് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് അറിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത സീരീസിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇതിലിപ്പോൾ എൻ്റെ ചെറുപ്പത്തെ കാലത്തിൻ്റെ പറയണമായതുകൊണ്ട് ചെറുപ്പകാലത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബസ്സിൽ പോകുന്നത് ആ സമയത്താണ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ തിരിച്ചു വരുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലെന്നൊക്കെ. അച്ഛനതിന് മുന്നേ കുറച്ച് കാലം മുന്നേ ഒരു കടൽ പാലം കാണിക്കാൻ വേണ്ടിയൊരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തിരിച്ചു വരുമ്പോൾ വഴി മാറി വേറെ വഴിയിലേക്ക് എത്തി. ആ പാലം കണ്ടപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് എനിക്ക് റൂട്ട് തെറ്റിയെന്ന്. അപ്പം ഞാൻ കണ്ടക്ടറോട് ചോദിക്കുന്നു അതല്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇറക്കി വിട്ടു. അവിടെ ആരുമില്ല, ഒരു പാലം മാത്രം ഞാനും. പക്ഷേ എൻ്റെ കൂടെ ഒരു ഉമ്മയും കൂടെ കയറി.
അതിൽ ഉമ്മയും ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ തന്നെ വഴിമാറിപ്പോയത്. അങ്ങനെ അവരെന്നെ അവരുടെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവർ ഞാൻ അവരുടെ കൂടെ പോയി. അവർ അവിടെ നിന്ന് എനിക്ക് ചായയൊക്കെ തന്നു. അവിടെ നിന്ന് എൻ്റെ ആ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി ഫോണൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മാറിപ്പോയിട്ടുണ്ട്, ഞാൻ അടുത്ത ബസ്സിൽ പോരും എന്നൊക്കെ പറഞ്ഞ്. അവിടെ ആ റൂട്ടിലേക്ക് അങ്ങനെ ബസ്സില്ല, നെല്ലിയാടിക്കടവ് എന്ന് പറയും ആ ബസ്സിലേക്ക് അങ്ങനെ അങ്ങോട്ട് റൂട്ടില്ല. എപ്പോഴെപ്പോഴും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അത് കഴിഞ്ഞ് എനിക്കൊരു 50 രൂപയൊക്കെ, അന്നൊക്കെ 50 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 75 വയസ്സ് അങ്ങനെ എന്തോ ആണെന്ന് ബസ് റേറ്റ് അത് മാത്രം അച്ഛൻ തരുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് 50 രൂപ കയ്യിൽ വെച്ച് തന്നിട്ട് മോള് കൊല്ലം വരെ, കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന മെയിൻ ടൗൺ വരെ, ആ നെല്ലിയാടിക്കടവ് നിന്ന് ടച്ച് ചെയ്യുന്ന ആ സ്ഥലം വരെ ആ ഉമ്മ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് 50 രൂപ ബസ്സിനും പൈസ തന്നിട്ടാണ് അവർ പോയത്. അതൊക്കെ ഇങ്ങനെ അത് അത്രയും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഞാനത് അതിൻ്റെ ആ അതിൻ്റെ ഫ്രസ്ട്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത്രയും സുഖകരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അദൃശ്യമായൊരു വലയം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, എനിക്കുണ്ടായിരുന്ന മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ, ഒരാളെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് അയാളെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ്. ഒരാളെ ആദ്യം കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് പിന്നെ അവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവരോട് സംസാരിച്ച് തുടങ്ങുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി, ഇത് വേണ്ട കേട്ടോ, ഇയാളെ ശരിയല്ല, ഇത് വേണ്ട എന്നൊക്കെ. പക്ഷെ എനിക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ എന്തോ ഇപ്പോൾ ആ മനുഷ്യനാ, ഇവരെയാണോ ഞാൻ അങ്ങനെ വിചാരിച്ചത്. എൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോഴും പറയുന്നുണ്ടാവും ഒരാൾ, നോ ഇത് റോങ് ആണ്, ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ അതാണ് ചെയ്യാൻ പോകുന്നത്, ഇയാൾ ഇങ്ങനെ ചെയ്യും നിന്നോട്, ഇതിങ്ങനെ പറയും കറക്റ്റ്. എനിക്ക് അത് അറിയാം, അതായത് അത് മാനിഫെസ്റ്റ് ആയി പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എന്താണോ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ വിചാരിച്ചത് അതായിരുന്നു ശരി എന്ന് തോന്നിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറാറുണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആൾ എത്ര നല്ലതാണെങ്കിലും എനിക്കതൊരു വിഷയമല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറഞ്ഞു ഇത് നിനക്ക് പറ്റില്ല എന്ന്, അത് ഞാൻ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഏറ്റവും ഭയങ്കരമായിട്ട് അതും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ആൾക്കൂടത്തിനടിയും എന്തോ അങ്ങനെ തോന്നുന്ന ആളുകളുടെ അടുത്ത് ഞാനിപ്പം ഇങ്ങനെ എടുക്കാറില്ല. അത് നമ്മൾ, എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു എന്തോ ഒരു കാര്യം ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അട്രാക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന, എൻ്റെ വൈബുമായിട്ട് അത്രയും അങ്ങ് ഒത്തുചേർന്ന് പോകുന്നു തോന്നുന്ന ആളുകൾ എനിക്ക് പണി തരാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ അടുക്കാറില്ല. അതായത് വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ക്യാരക്ടർ കാണിക്കാന്നല്ല, നമുക്കൊരു ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അട്രാക്ഷൻ തോന്നില്ലേ, ഒരു ആണോ പെണ്ണോ കുട്ടികളോ ആരും ആവാം, അങ്ങനത്തെ എന്തിനോടെങ്കിലും ഒരു പ്രത്യേക കൗതുകം തോന്നിക്കഴിഞ്ഞാൽ എനിക്കറിയാം യെസ് ദിസ് ഇസ് ട്രാപ്പിംഗ്, ദിസ് ഇസ് അനദർ മായ, അത്ര വേണ്ട, അങ്ങനെ വേണ്ട. അപ്പം ഞാൻ അതിനെ കട്ട് ഡൗൺ ചെയ്ത് ഇപ്പോൾ ആ ഒരു ബാരിയറിൽ നിൽക്കാൻ, ബാരിയർ കൊടുക്കാൻ ഞാൻ ഇപ്പോൾ പഠിച്ചു. അതാണ് എൻ്റെ അടുത്ത കാര്യം. നിങ്ങളെപ്പോഴും ഞാൻ നിങ്ങളോടും പറഞ്ഞിരുന്നൊരു കാര്യം, നിങ്ങളുടെ ഒരു വൈബിന് കറക്റ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആദ്യം ഒരു കാര്യം പറയും, അത് കറക്റ്റായിരിക്കും. ചിലരോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, ഭയങ്കര അട്രാക്ഷൻ തോന്നും, അതേ സമയത്ത് അവരോട് ദേഷ്യവും തോന്നാറുണ്ട്. അതും എന്താണ് അതെന്താണെന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, ഇതൊക്കെ നോർമൽ കേസസ് ആണോ അതോ ടീം ഫ്ലെയിം ജേണിക്കാർക്ക് മാത്രമുള്ളതാണോ. അങ്ങനെ ടീം ഫ്ലെയിം ജേണിയിലല്ലാത്ത ആൾക്കാരും പലരും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പം അതും നോക്കിയിട്ട് പറയണം. പിന്നെ പലരെക്കുറിച്ചും എനിക്ക് ആദ്യം തോന്നുന്ന കോൺസെപ്റ്റ് അവസാനം വരുമ്പോൾ കറക്റ്റ് ആവുക, ഇൻ ബിറ്റ്വീനിൽ വന്നത് പണ്ടത്തരാണെന്ന് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അതും എൻ്റെ ഒരു ജേണിയിലെ ഒരു പ്രത്യേകത ഞാൻ തോന്നാറുണ്ട്. പിന്നെ ഒരു സ്ഥലത്തും ഞാൻ തോറ്റ് തോറ്റ് പഠിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഞാൻ പഠിക്കാതെ, എനിക്ക് നോട്ട്സ് ഇല്ലാതെ, എനിക്ക് ബുക്കില്ലാതെ, എനിക്ക് എഴുതാൻ പെന്നുണ്ടാകാറില്ലായിരുന്നു. അപ്പം എനിക്കങ്ങനെ പലതിനും നോട്ട്സ് ഇല്ല, എൻ്റെ ടെക്സ്റ്റൊക്കെ കീറി, ഞാൻ വളരെ അൺഹൈജീൻ എന്നൊക്കെ പറഞ്ഞ് തോന്നിക്കുന്നത്, അതായത് വീട്ടിൽ നിന്ന് ശ്രദ്ധ തരാത്തൊരു കൊച്ച് എങ്ങനെ ഇരിക്കും, അത് തന്നെയായിരുന്നു ഞാൻ. അപ്പം കൂടുതലായിട്ടുള്ള വലിയ സംഭവാക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിലെ ഫോട്ടോസിന് മാത്രമേ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് നിന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചാറച്ചപ്ര പറച്ചിരും പോലെ. എനിക്കത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ മടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ്. എന്തോ ചുരുക്കി ഇതൊന്ന് ഡീപ്പറായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം അത് ഹീലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് വളരെ കൂളായിട്ട് പറയാൻ പറ്റി. ഡീപ്പർ ഇന്നറായിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം എനിക്കത് ഹാപ്പി ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അതുമല്ല മറ്റ് പലർക്കും അതൊരു വിഷമമുള്ള കാര്യമായിരിക്കും. എനിക്ക്
ഒരു ഇൻസ്റ്റ ഒരു അനുഭവം കൂടെ പറയാം. എനിക്ക് ഒരു എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണെന്ന് നമ്മൾ പറയും, കുറച്ച് ഡിസ്റ്റൻ്റ് റിലേഷൻഷിപ്പാണ്, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ നിന്ന ആൾക്കാരാണ്. അപ്പം അവർ അവർക്കൊരു മോൻ്റെ ഒരു ഫസ്റ്റ് കൊച്ചുണ്ടായി. ഇപ്പം ഉണ്ടായ ഉടനെ അവൻ കുഞ്ഞിയായിരുന്നു, വളരെ കുഞ്ഞിയായിരുന്നു, അവൻ തികഞ്ഞില്ല, 1 വീക്കോ 2 വീക്കോ വേണ്ട കുറവായിരുന്നു. അപ്പം ഞാനാണ് നേർച്ച നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവന് പാല് കൊടുക്കുന്നൊക്കെ. അപ്പം ചോറൂണു, സോറി, പാല് കൊടുക്കലില്ല, ചോറൂണു കൊടുക്കുന്നൊക്കെ. അപ്പം അതിൽ അന്ന് ജീപ്പ് വിളിച്ചിട്ടാണ് എല്ലാവരും അവിടത്തേക്ക് പോകുന്നത്. എന്നെ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല മൂത്തമ്മയ്ക്ക്, പൊതുവെ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം എന്നെ അത്ര വലിയ കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ ചേച്ചി ഭയങ്കര തടിയാണ്, അത് ചേച്ചിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ ജീപ്പിൽ. ഞാൻ കെഞ്ചി, ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഞാൻ തരാം, എന്നെ കൊണ്ടുപോയ. അപ്പം ഞാൻ അത്രയും കുഞ്ഞാണ്, എനിക്കൊന്നൊരു 6th-ലോ 5th-ലോ അത്രയും ഇല്ല, ഇരിക്കാൻ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ കണ്ണൻ അവരെ കയറ്റി പോലും ഇല്ല. കണ്ണൻ അവിടെ എത്തുന്നതിന് മുന്നേ അവിടെ ഒരു എലി ചത്ത് നട അടച്ച് അവർക്ക് ചോറ് കൊടുത്ത കൊച്ചിന് പോലും ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കപ്പുറം ആണ് ഞാൻ ഗുരുവായൂരപ്പലത്ത് പോവില്ല എന്നൊക്കെയുള്ള ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പുറത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ മാറിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവം എനിക്ക് എൻ്റെ അടുത്തത് എൻ്റെ ഒരു കല്യാണത്തിന് ശേഷം ഉള്ള എൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് എൻ്റെ എൻകൗണ്ടേഴ്സ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഓരോന്നും ഞാൻ ലേൺ ചെയ്തത്, എൻ്റെ ഓരോരു ട്രോമ ഞാൻ ഹീൽ ചെയ്ത പ്രോസസ്സ് ഒക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് മീ. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണം, നിങ്ങളുടെയും ചൈൽഡ്ഹുഡ് ഇങ്ങനെയായിരുന്നു എന്ന്. ഐ തിങ്ക് ഐ എം സോ ഡൗൺ ടുഡേ, എന്താണെന്നറിയില്ല, ഞാനിത് സംസാരിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമല്ല, ഇത് സംസാരിക്കണം തോന്നി, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പം നിങ്ങളിപ്പോൾ എന്തോ എനിക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ടായി ഞാൻ കരഞ്ഞെടുക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഐ എം സോ ഡൗൺ. വീട്ടിൽ ചേട്ടൻ മാളിൽ പോകാൻ വിളിക്കുന്നുണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ. എന്താണെന്നറിയില്ല, ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വിഡ്രോവൽ ഉണ്ടാവലുണ്ട്. ഇതൊരു ആ സമയത്ത് ഒരു ഭയങ്കര അർജാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. അപ്പോൾ ഞാൻ തുറന്നു, എന്താണ് അപ്പോൾ വായിക്കു വരുന്നത്, അപ്പോൾ സംസാരിക്കണം. അപ്പോൾ എനിക്കൊരു ഇത് കിട്ടും. അതിപ്പോൾ 2-3 തവണ ഞാൻ കട്ട് ചെയ്യും വീഡിയോ എടുക്കുമ്പോൾ എന്തോ പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് അവസാനം ഒരു ക്ലാരിറ്റി വരും, ഇതാണ് ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന്. അല്ലാതെ യൂഷ്വലി ടോപ്പിക്ക് വെച്ചിരിക്കുന്ന പരിപാടി ഇപ്പോൾ ഇല്ല, അങ്ങനെ ഇരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങളിലേക്ക് എത്തും, സേവ് ആയില്ലെങ്കിൽ എത്തില്ല. താങ്ക് യു.